കാവ്യരാശി ഫൈനലി ഇറങ്ങല്ലോ, വായിച്ചോട്ടെ. സോ എവ്രി ഡേ ഐ സ്റ്റാർട്ട് ദ മോർണിംഗ് വിത്ത് ഫ്രഷ് ഹേട്രിഡ്. ബ്രോ ഇസ് ജസ്റ്റ് ലൈക്ക് മീ. ഓ ഹായ് എന്നാ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ, ഇറ്റ്സ് മീ അപ്പൂസൻ. എന്ന് നമ്മൾ ഒരു പുതിയൊരു മാങ്കേനെ പറ്റി സംസാരിക്കാൻ പോവാ. ആൻഡ് ഈ മാങ്കേനെ ഇപ്പം 4 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് നൺ അതർ ദാൻ കാഗുറ ബാച്ചി. സോ നിങ്ങൾക്കറിയില്ലെങ്കിൽ കാഗുറ ബാച്ചി ഇപ്പോഴേ ജസ്റ്റ് ഫസ്റ്റ് വോളിയൂമിൽ ഇത്രയും സെയിൽസ് ഉണ്ടാക്കി, ദാറ്റ് ഇറ്റ് സ്റ്റോപ്ഡ് വൺ പീസ് ആൻഡ് ഹാസ് ബിക്കം ദ ബെസ്റ്റ് സെല്ലിംഗ് മാങ്ക ഓഫ് ഓൾ ടൈം. ഓക്കെ, ഇതൊരു ജോക്കാണ്. ഞാൻ ഈ ട്വീറ്റ് ജസ്റ്റ് സ്റ്റീൽ ചെയ്താ. ബട്ട് ബേസിക്കലി നമുക്കായ തന്നെ കാഗുറ ബാച്ചിൻ്റെ ആക്ച്വൽ റിവ്യൂലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഒരു സറൗണ്ടിങ് സ്റ്റോറി പറയാം. അപ്പോൾ നിങ്ങൾക്കറിയെങ്കിൽ ഷോനൻ മാഗസീൻസ് പറഞ്ഞിട്ടൊരു മാഗസീൻ ഉണ്ട് മാങ്ക പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഷോനൻ എന്ന് ബേസിക്കലി പറയുകയാണെങ്കിൽ ബേസിക്കലി എന്താ പറയുക, ഇത്തരം യങ് ഓഡിയൻസ്, ഒരു യങ്ങർ ബോയ്സ് കൈൻഡ് ഓഡിയൻസിന് സൂട്ടഡ് ആണ് ഷോനൻ. അതുപോലെ സേനൻ ഉണ്ട്, സേനൻ ഇത്തരം അഡൾട്ടർ ആണ്. ആൻഡ് സേനിൻ്റെയാണ് ബസേർക്ക്, വാഗബോണ്ട് ഒക്കെ വരിക. ഷോണനിലാണ് വൺ പീസ്, നാരുത്തോ അതൊക്കെ വരിക. ഓക്കെ, അപ്പം ഷോണൻ ഒരു പുതിയൊരു ആനിമെ അനൗൺസ് ചെയ്തു ഒരു കവർ പേജ് വെച്ചിട്ട്. ആൻഡ് അതായിരുന്നു കാഗുറ ബാച്ചി. ആൻഡ് കാഗുറ ബാച്ചി ഇതിൻ്റെ ഒരു ലുക്സ് എ ബിറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക, ജനറിക് ആയിട്ടൊരു ഡിസൈനും പോലെ ഉണ്ട്. ഒരു ലൈക്ക് ഹി ഹാസ് എ സോഡ് ആൻഡ് അത്യാവശ്യം ഒരു സിമ്പിൾ ഡിസൈനാണ്. സോ പീപ്പിൾ അതൊരു മീം ചെയ്ത് തുടങ്ങി, ഒരു ബേസിക്കലി പറഞ്ഞു തുടങ്ങി, ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് മാങ്ക ഓഫ് ഓൾ ടൈം. ഇതുവരെ ചാപ്റ്റർ ഇറങ്ങിയില്ല, ബട്ട് ഐ നോ ഇസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് മാങ്ക ഓഫ് ഓൾ ടൈം. സോ ഈ മീം ഭയങ്കര വലുതായി, ലൈക്ക് ട്വിറ്റർ എല്ലായിടത്തും ഇറ്റ് വാസ് സോ മച്ച്. സോ ഇത് ആക്ച്വലി ഇതിൻ്റെ പോപ്പുലാരിറ്റിക്ക് ആഡ് ചെയ്തു. ഐ ഡോണ്ട് നോ, അത് ഭയങ്കര ലോങ് ടേമിനായിട്ട് ആഡ് ആകുമെന്ന്, ബട്ട് ആ സമയത്തേക്ക് എന്തായാലും ആഡ് ചെയ്തു. ബിക്കോസ് അത് ഇറങ്ങിയപ്പം ഇറ്റ് വാസ് ലൈക്ക് ദ തേർഡ് ഓർ സെക്കൻഡ് ടോപ്പ് റെഡ് മാങ്ക. എൻ്റെ ഈ ടോപ്പ് റെഡിൽ ആരൊക്കെയാറുള്ളത്, ചെയിൻസോ മാൻ, വൺ പീസ്, അതിലൊക്കെ ഒരു ടോപ്പ് റെഡ് ആനിമ ആയി കാഗുറ ബാച്ചി. സോ അതൊക്കെയാണ് മീംസ്. സോ മീംസ് കാരണം ഇങ്ങനെയുണ്ട് ബിക്കോസ് ഷോനൻ അത്യാവശ്യം ജനറിക് ആവുന്ന പോലെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. അപ്പം അത് വിട്, നമുക്ക് ആ കാര്യം ഇപ്പോഴത്തേക്ക് വിടാം. നമുക്ക് ആക്ച്വൽ റിവ്യൂലോട്ട് പോവാം. ബട്ട് ബിഫോർ ദാറ്റ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ആനിമ കോണ്ടന്റ് ആൻഡ് ഇൻഫോർമേഷൻ ഒക്കെ ആണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഞാൻ എപ്പോഴും വീക്ക്ലി ഇങ്ങനത്തെ ആനിമ വീഡിയോസ് ഇടും. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഓൾസോ നിങ്ങളുടെ ആനിമ കാണുന്ന ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം. താങ്ക് യു. ബാക്ക് ടു ദ റിവ്യൂ. സോ ഞാൻ ഈ റിവ്യൂ 4 ചാപ്റ്റേഴ്സ് ബിഞ്ച് ചെയ്തിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇതിൽ ആ 4 ചാപ്റ്റേഴ്സിൻ്റെ ഇത്ര സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് അത് കാണണം, വായിക്കണം എന്തെങ്കിൽ യു ഷുഡ് നോട്ട് വാച്ച് ദിസ് വീഡിയോ. സോ ഞാൻ ഇത്രയൊക്കെ സ്പോയിൽ ചെയ്യും പ്ലോട്ട് പോയിന്റ്സ് ഒക്കെ, ബട്ട് ഇതുവരെ ഭയങ്കര വലിയ നടന്ന പോലെ തോന്നുന്നില്ല. സോ ഫസ്റ്റ് നമുക്ക് സിമ്പിളായി തുടങ്ങാം. ആർട്ട് സ്റ്റൈൽ അഗൈൻ ഒരു പൺ പോലെയായി, ബട്ട് ആർട്ട് സ്റ്റൈൽ ഇസ് കൈൻഡ് ഓഫ് സിമ്പിൾ. ബട്ട് എനിക്കതൊരു ഇഷ്യൂ അല്ല, എനിക്ക് ആക്ച്വലി ലൈക്ക് ഇറ്റ്. ബിക്കോസ് എനിക്ക് ചെറുതായിട്ട് ഇത് വൺ പീസിൻ്റെ ഒക്കെ ഓൾഡർ ആർട്ട് സ്റ്റൈൽ പോലെ ഓർമ്മ വരുന്നുണ്ട്. ബിഫോർ ഇറ്റ് വാസ് എ മെസ്, ലൈക്ക് ആർട്ട് സ്റ്റൈൽ എ മെസ് ആയത് ഡ്രോയിങ് ഒക്കെ, ലൈക്ക് ക്ലീൻ പാനൽസ് ഒക്കെയാണ് വിച്ച് ഐ റിയലി ലൈക്ക്. സോ ആർട്ട് സ്റ്റൈൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ആക്ച്വലി തിങ്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്. ഇനി ഹ്യൂമർ. ഓക്കെ, ഇതിൽ ഒരു പ്രത്യേക ഹ്യൂമർ ഉണ്ട് വിച്ച് ലൈക്ക് 4 ചാപ്റ്റേഴ്സ് എല്ലായിടത്തും ഇങ്ങനെയാണ് പിന്നെയും 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 ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഒരു ക്യാരക്ടർ ഇങ്ങനെ ഭയങ്കര വായ ഒരു സ്ക്വയർ പോലെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ അതൊരു ഗാഗ് ഹ്യൂമർ, നോട്ട് ഗാഗ്, റണ്ണിങ് ഗാഗ് ഹ്യൂമർ എന്താണ്, കുറേ ആനിമേലൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ സാധാരണ ഇങ്ങനത്തെ റണ്ണിങ് ഗാഗ് ഒരു പ്രത്യേക ക്യാരക്ടറാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ബ്ലാക്ക് ക്ലോവർ നോക്കുകയാണെങ്കിൽ, മറ്റേ ചെങ്ങണ്ടല്ലോ കണ്ണാടി ഉള്ളത്, അവൻ അവൻ്റെ സിസ്റ്ററിനെ എപ്പോഴും വെച്ചിട്ട് ടേൺ ഓൺ ആവുന്ന കാര്യം. സോ അതേപോലെ തന്നെ ഇങ്ങനെ റണ്ണിങ് ഗാഗ് ഉണ്ടാവും. ബട്ട് ഈ റണ്ണിങ് ഗാഗ് ഓൾമോസ്റ്റ് എല്ലാവരും വയ്ക്കും. ആൻഡ് ഓൾറെഡി 4 ചാപ്റ്റേഴ്സ് ഐ വാസ് ലൈക്ക് ബ്രോ എനി സ്റ്റോപ്പ്, ഞങ്ങത്തൊരു തോന്നി. സോ ഹ്യൂമർ എനിക്ക് വലിയ ലാൻഡ് ഒന്നും ആയില്ല. ആക്ച്വലി ഐ ഡോണ്ട് തിങ്ക് ഒരു ഹ്യൂമർ തന്നെ ചിരിപ്പിക്കുകയാണ് ചെയ്തത്. സോ ഹ്യൂമർ നോട്ട് ദ ബെസ്റ്റ്. ഇനി നമുക്ക് ഈ 4 ചാപ്റ്റേഴ്സ് ഉണ്ടായ സ്റ്റോറീനെ പറ്റി പറയാം. അഗൈൻ ഈ സ്റ്റോറി എപ്പോൾ വേണമെങ്കിൽ മാറാം. സോ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജസ്റ്റ് ഇമ്പ്രഷൻ പറയാം. ഇത് അത്യാവശ്യം ഒരു സിമ്പിൾ സ്റ്റോറി ആയതുകൊണ്ട് ലൈക്ക് ഒരു നോർമൽ ജനറിക് റിവെഞ്ച് ടൈപ്പ് സ്റ്റോറി. ഞാൻ ഈ സ്റ്റോറിൻ്റെ സ്പോയിലേഴ്സിലോട്ട് പോകാൻ പറയാം. അപ്പം നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ അച്ഛൻ ഒരു വലിയൊരു ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്, ആക്ച്വലി ദ ബെസ്റ്റ് കട്ടാന ഉണ്ടാക്കുന്ന പേഴ്സൺ ആയിരിക്കും, കട്ടാന സ്മിത്ത് ആയിരിക്കും. ആൻഡ് അവൻ ഉണ്ടാക്കിയത് വേണം 7 കട്ടാനസ്റ്റൊക്കെ ഭയങ്കര ലൈക്ക് എൻചാൻറ്റഡ് ആവും. ബേസിക്കലി അതിന് മാജിക് പവേഴ്സ് ഉണ്ടോ, ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കൈൻഡ് ഓഫ് റിയലിസ്റ്റ് വേൾഡ് പോലെയായിരിക്കും പോണേ, ബട്ട് ഇതിത്തിരി ഒരു ഫാൻറ്റസി വേൾഡിലോട്ടാണ് പോണേ. അപ്പം ആ വാറിന് ആ വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, 7 വെപ്പൺസ് എൻചാൻറ്റഡ് ആയേ. സോ ഇവൻച്വലി ഇവനും ഇങ്ങനെ സോഡ്സ് മിത്ത് ആവാൻ പഠിക്കുകയും. അപ്പോൾ ഇവൻ്റെ അച്ഛൻ ഈ വാറിൻ്റെ ശേഷം ഈ 7 സോഡ്സ് പവേഴ്സ് ഉള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ബട്ട് ഇവൻച്വലി കുറേ ആൾക്കാർ വന്നിട്ട് ഈ സോഡ്സ് മോഷ്ടിക്കും, എൻ്റെ അവൻ്റെ അച്ഛനെ കൊല്ലും. സോ അതിനുണ്ടാവും റിവെഞ്ചിന് പോകും. അതാണ് ബേസിക് സ്റ്റോറി.
ഈ സ്റ്റോർസ് തിരിച്ചെടുക്കാനും. എനിക്ക് തോന്നുന്നുണ്ട് റിവെഞ്ച് സ്റ്റോറി വൺ ഓഫ് ദ ടൈം ഇൻഡസ്ട്രിയിൽ, മാംഗ ഇൻഡസ്ട്രിയിലും ആനിമ ഇൻഡസ്ട്രിയിലും ലൈക്ക് ഒരു ട്രെൻഡ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി കുറഞ്ഞുണ്ട്. ബട്ട് നമ്മൾ ഇപ്പം എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല, ബട്ട് ഒരു ആക്ടറിൻ്റെതില്ലേ, ഞാൻ ഇവിടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാവും, ആ സാധനം തിരിച്ചിടാതായിട്ട് റിവെഞ്ച് കൊണ്ടുപോകുന്നു. സോ ഇതും ഞാൻ എന്തിനും ക്രിയേറ്റീവ് ചെയ്യുന്ന വിചാരിക്കുന്നത് മേ ബി ജസ്റ്റ് ബേസ് ജനറിക് ആവില്ലെന്ന് ഹോപ്പ് ചെയ്യുന്നു, ബിക്കോസ് നമുക്ക് ഇപ്പോഴേ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ഫ്ലവർ തന്നെ ആൾക്കാർ തുടങ്ങിയപ്പോൾ തന്നെ ജഡ്ജ് ചെയ്തിട്ട് ഇവൻച്വലി ഇറ്റ് ബിക്കേം അമേസിങ്. സോ അതേപോലെ തന്നെ എനിക്കിതും തോന്നുന്നത്, ഐ ഹോപ്പ് ഇത് ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് പ്ലോട്ട് എടുക്കാണ്ട് സംഭവം നമ്മളുടെ എക്സ്പെക്ടേഷൻസ് ഡൈവേർട്ട് ചെയ്യുന്നു. സ്റ്റോറിയെ പറ്റി എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി ഇമോഷണൽ മൊമെന്റ്സ് ആയിട്ട് സംസാരിക്കും. അതിൽ ബേസിക്കലി ഒറ്റ ഇമോഷണൽ മൊമെന്റ് ഉള്ളതുകൊണ്ട് അതിനെ ആക്ച്വലി ഇമോഷണൽ മൊമെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ക്യാരക്ടറിൻ്റെ ഡെത്താണ്, ബട്ട് അതൊരു ലൈക്ക് ബാക്ക് സ്റ്റോറിയിൽ നടക്കുന്നത്. സോ നമ്മൾ പ്രോബബ്ലി അത് കൈൻഡ് ഓഫ് എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഐ സ്റ്റിൽ വിഷ് മാംഗയിൽ ഇതെങ്ങനെ ചെയ്തു തരാണെങ്കിൽ ആദ്യം ഇത്തിരി ഫ്ലാഷ് ബാക്ക് വയ്ക്കും, നമ്മൾ ഫ്യൂച്ചറിലോട്ട് കട്ട് ചെയ്യും, ആൻഡ് ഫ്യൂച്ചറിലാകുമ്പോൾ പറയും യാ ഐ എം സീക്കിംഗ് റിവെഞ്ച് ആഫ്റ്റർ ദ ഡേ ദാറ്റ് മൈ ഡാഡ് ഡൈഡ് ഓർ സംതിങ്. ഒരു അത്യാവശ്യം ഓംനിയസ് ആയിട്ട് വെക്കും. സോ നമുക്ക് ആദ്യം നമ്മൾ വിചാരിക്കും ഓക്കെ സംതിങ്സ് ബാഡ് ഗോണ ഹാപ്പൻ. സോ അത് ആദ്യം സ്റ്റേറ്റ് ചെയ്യാണ്ട് മേ ബി ഫ്ലാഷ് ബാക്ക് തീരാൻ തീ സമയക്കുന്നു, ഐ ഡോണ്ട് നോ. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ട ക്യാരക്ടർ കുറേ കാണിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് ലാസ്റ്റ് തരുന്നതിന് നല്ലത്. ബൈക്ക് ബേസിക്കലി നമുക്ക് ഇപ്പോഴേ അവൻ്റെ ഫുൾ ബാക്ക് സ്റ്റോറി കിട്ടി, വിച്ച് എനിക്കെന്താ അത്യാവശ്യം മോശമായി തോന്നി. ഓക്കെ അവൻ്റെ അമ്മേനെ പറ്റുമ്പോൾ ഒരു ഐഡിയ ഇല്ല, ബട്ട് എന്നാലും ഇപ്പോൾ തന്നെ അത്ര ബാക്ക് സ്റ്റോറി തരേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് സ്റ്റോറിയുടെ പേസിങ് നല്ല. ഇനി നമുക്ക് ഇൻഡസ്ട്രീനെ പറ്റി സംസാരിക്കാം ഇപ്പോഴത്തെ. സോ ഇപ്പം മാംഗ ഇൻഡസ്ട്രിയിൽ കൈൻഡ് ഓഫ് ലൈക്ക് മാജിക് അല്ലെങ്കിൽ സോസറി അല്ലെങ്കിൽ ലൈക്ക് ഡെവിൾസ് അങ്ങനത്തെ ഒക്കെ ഒരു ടോപ്പിക് അത്യാവശ്യം ഹൈപ്പാണ്. നിങ്ങൾ തന്നെ വിചാരിച്ചു ഇപ്പോൾ ജുജുത്സു കൈസൻ നല്ല ഹിറ്റാവുന്നുണ്ട്, ഡീമൺ സ്ലെയർ, ചെയിൻസോ മാൻ ഇതൊക്കെ. ആക്ച്വലി നമ്മൾ ഡീമൺ സ്ലെയറിനോട് അത്യാവശ്യം കമ്പയർ ആയ കൈൻഡ് ഓഫ്, ബിക്കോസ് ഇതിലും സോർഡ്സ് നല്ല ലൈക്ക് മീനിങ് കൊടുക്കുന്നത് എന്താ ഡീമൺ സ്ലെയർ ഉള്ള പോലെ തന്നെ. സോ ഇതിപ്പോൾ ഒരു ഇൻഡസ്ട്രി ട്രെൻഡാണ്. ഐ ഹോപ്പ് ഇത് ജസ്റ്റ് ട്രെൻഡ് ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കാൻ നോക്കിയതല്ല, ആൻഡ് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ഇതുണ്ട്. സോ ഇതിൽ എൻ്റെ റിവ്യൂവിൽ ഞാൻ ഇപ്പോൾ എന്നെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വുഡ് ഗിവ് ഇറ്റ് അപ് 6 out of 10. ഒരു ഐ എം നോട്ട് ഒരു ഇമ്പ്രസ്ഡ് ഒന്നല്ല ഞാൻ, ഐ എം നോട്ട് ഡിസപ്പോയിൻറ്റഡ് ബൈ ഇറ്റ്, ഇറ്റ് ജസ്റ്റ് ഓക്കെ. കൂടുതൽ സമയം അതാണ് ഏറ്റവും ബോറിങ്, ബിക്കോസ് ഇറ്റ് വാസ് വെരി ബാഡ്. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റിംഗ് ആവുന്നു. ബട്ട് ഞാൻ അതിനെ ഫോൾട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ 4 chapters കിട്ടിയുള്ളൂ. സ്റ്റോറി എപ്പോൾ വേണമെങ്കിൽ നന്നാവാം. സോ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പോകുന്നത്. യാ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ ബൈ.